നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമളിയിൽ കാറിന് തീപിടിച്ച് മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. മരിച്ചത് കുമളി കോഴിക്കോട് വീട്ടിൽ റോയി സെബാസ്റ്റ്യൻ. സംഭവം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനത്തിൽ പോലീസ്. വണ്ടിപ്പെരിയാർ CHC കോൺഗ്രസ് നടത്തി വന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 24 ദിവസമായി നടന്നുവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത് ഡീൻ കുര്യാക്കോസ് MP DMO നടത്തിയ ചർച്ചയെ തുടർന്ന്. ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ഡോക്ടറുടെ സേവനവും കിടത്തി ചികിത്സയും ഉറപ്പാക്കുമെന്ന് MP. കാട്ടാന ആക്രമണം തടയുന്നതിനായി വനം വകുപ്പ് പ്രഖ്യാപിച്ച ഫെൻസിംഗ് പദ്ധതി കുടിക്കു ചുറ്റുമായി മാത്രം വേണ്ടെന്ന നിലപാടിൽ ഉറച്ച ചിന്നക്കനാൽ ചെമ്പകത്തൊഴു കുടിനിവാസികൾ. ഇവർ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ കൃഷിഭൂമിയും സംരക്ഷിക്കുന്നതിനായി ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന്. വടക്കൻ യൂറോപ്പിലെ ലാത്വിയയിൽ തടാകത്തിൽ കാണാതായ ആനച്ചാൽ സ്വദേശിയും വിദ്യാർത്ഥിയുമായ ആൽബിൻ ഷിൻഡോയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ ആൽബിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിൽ ബന്ധുക്കളും നാട്ടുകാരും. കാണാതായ ആൽബിൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ആൽബിൻ മുങ്ങിമരിച്ചത് ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിൽ. വിശദമായ വാർത്തകൾ. കുമളിയിൽ കാറിന് തീപിടിച്ച് മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. കുമളി കോഴിക്കോട് വീട്ടിൽ റോയി സെബാസ്റ്റ്യനാണ് മരിച്ചത്. സംഭവം ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുമളി 66 മൈലിൽ തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് റോയി ഓടിച്ച കാറിന് തീപിടിച്ചത്. ഈ സമയം പുറകിൽ ബൈക്കിലെത്തിയ നവരാജ് എന്ന വനം വകുപ്പ് ജീവനക്കാരൻ വാഹനം നിർത്തിയ ശേഷം കാറിൽ നിന്നും ഇറങ്ങാൻ റോയിയോട് ആവശ്യപ്പെട്ടു. മറ്റൊരാൾ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് രക്ഷിക്കാനും ശ്രമിച്ചു. ഈ സമയം തീ ആളിപ്പടരുകയായിരുന്നു. കാറിനുള്ളിൽ വെച്ച പെട്രോളോ മറ്റോ കത്തിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. ഇത് സ്ഥിരീകരിക്കുവാൻ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കും. റോയിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വണ്ടിപ്പെരിയാർ CHC കോൺഗ്രസ് നടത്തി വന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിച്ചു. ഡീൻ കുര്യാക്കോസ് MP DMO നടത്തിയ ചർച്ചയെ തുടർന്നാണ് കഴിഞ്ഞ 24 ദിവസമായി നടന്നുവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ഡോക്ടറുടെ സേവനവും കിടത്തി ചികിത്സയും ഉറപ്പാക്കുമെന്ന് MP പറഞ്ഞു. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാലത്ത് ഡോക്ടറുടെ സേവനവും കിടത്തി ചികിത്സയും പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ 24 ദിവസമായി കോൺഗ്രസ് സമരം നടത്തി വന്നിരുന്നത്. തുടർന്ന് ഡീൻ കുര്യാക്കോസ് MP കോൺഗ്രസ് നേതാക്കളും DMO ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. രാത്രികാലത്ത് ഡോക്ടറുടെ സേവനം അടിയന്തര ഘട്ടങ്ങളിൽ ലഭ്യമാക്കുമെന്നും അസിസ്റ്റന്റ് സർജന്റെ ഒഴിവിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തീകരിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ് വണ്ടിപ്പെരിയാർ. ഏറ്റവും കൂടുതൽ ഔട്ട് പേഷ്യൻസ് വരുന്ന ആശുപത്രിയുടെ ഒരു ശോച്യാവസ്ഥ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഡോക്ടർമാർ അവിടെ എത്തുന്നില്ല എന്നുള്ളതായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 24 ദിവസമായി സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ഇപ്പോൾ DMO തലത്തിൽ നടത്തിയ ചർച്ചയിൽ ഒരു കിടത്തി ചികിത്സാ കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അതിൻ്റെതായ സേവനം ലഭിക്കുന്നത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇൻ പേഷ്യൻസ് അവിടെ അഡ്മിറ്റഡ് ആകുന്ന ആളുകൾക്ക് അവിടെ കിടത്തി ചികിത്സ നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഇന്ന് DMO നടത്തിയ ചർച്ച വിജയിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അവിടെ കിടത്തി ചികിത്സ ആരംഭിക്കാവുന്ന ഒരു തരത്തിലേക്കുള്ള തീരുമാനമാണ് ആയിട്ടുള്ളത്. സമരം തുടങ്ങിയതിനു ശേഷം 2 ഡോക്ടർമാരെ നിയമിച്ചിരുന്നു. ഇതോടെ 4 ഡോക്ടർമാരുടെ സേവനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ്. കിടത്തി ചികിത്സ പുനരാരംഭിക്കാൻ വണ്ടിപ്പെരിയാർ CHC മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി DMO ഡോക്ടർ L. Manoj പറഞ്ന്നു. ഡീൻ കുര്യാക്കോസ് MP KPCC അംഗം AP ഉസ്മാൻ, DCC ഭാരവാഹികളായ ഷാജി പൈനടത്ത്, R. ഗണേശൻ, M. ഉദയസൂര്യൻ, കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, രാജൻ കുഴുവമാക്കൽ, PT വർഗീസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. കാട്ടാനയാക്രമണം തടയുന്നതിനായി വനം വകുപ്പ് പ്രഖ്യാപിച്ച ഫെൻസിംഗ് പദ്ധതി കുടിക്കു ചുറ്റുമായി മാത്രം വേണ്ടെന്ന നിലപാടിൽ ഉറച്ച് ചിന്നക്കനാൽ ചെമ്പകത്തൊഴു കുടിനിവാസികൾ. തങ്ങളുടെ കൃഷിഭൂമിയും സംരക്ഷിക്കുന്നതിനായി ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കൃഷിഭൂമിയിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനിടയിലാണ് പ്രദേശവാസിയായ കണ്ണനെ കാട്ടാനകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ചിന്നക്കനാളിലെ കാട്ടാന ശല്യത്തിന് പരിഹാരമായി വനം വകുപ്പ് പ്രഖ്യാപിച്ച പ്രധാന പദ്ധതിയാണ് ജനവാസ മേഖലയ്ക്ക് ചുറ്റും ഹാംഗിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള തീരുമാനം. പദ്ധതിയിൽ നിന്ന് 301 കോളനി ഒഴിവാക്കിയത് മുൻപ് തന്നെ വിവാദം സൃഷ്ടിച്ചിരുന്നു.
ഇതോടൊപ്പമാണ് പദ്ധതിയുടെ നടത്തിപ്പ് രീതിക്കെതിരെ ചെമ്പകത്തുഴു കുടിനിവാസികളും നിലപാടെടുത്തത്. കുടിയിൽ കാട്ടാന ശല്യമില്ലെന്നും കൃഷിയിടത്തിലാണ് പതിവായി ആനകൾ എത്തുന്നതെന്നുമാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ നാട്ടുകാർ തുരത്തുന്നതിനിടെ ആനകൾ ആദിവാസി യുവാവായ കണ്ണന് നേരെ തിരിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ വെള്ളം ചുറ്റും തൊട്ടടുത്ത് ഞങ്ങളുടെ കൃഷി മേഖലയുണ്ട് മൊത്തം. ഈ മൂന്ന് കുടിക്കാരുടെ കൃഷികളും ഞങ്ങൾക്ക് ഒന്നിച്ച് പെൻഷൻ വെച്ച് തരികയാണെങ്കിൽ ഉപയോഗമായിരിക്കും, വെച്ച് തരാം. അപ്പം ഞങ്ങളുടെ കുടി തൊട്ടടുത്തതാണെങ്കിൽ ആ പെൻഷൻ വേണ്ട എന്ന് ഞങ്ങൾ പോയ ഓരോരുത്തർ പറഞ്ഞ് ഉപേക്ഷിച്ചു വിട്ടു. അതുകൂടാതെ ഇനി സർക്കാർ എന്ത് തീരുമാനം എടുക്കാനുണ്ടോ ആ തീരുമാനത്തിൽ ഞങ്ങൾ വേണമെങ്കിൽ അത് ആലോചിച്ചിട്ട് വേണം. കുടിക്കൊപ്പം ജീവിതമാർഗമായ കൃഷിയും സംരക്ഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സർക്കാർ ഫോറസ്റ്റ് പറഞ്ഞത് ഫെൻസിംഗ് ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. അത് ഞങ്ങളുടെ വീടുകൾക്ക് മാത്രമാണ്, അത് ഞങ്ങൾക്ക് വീടുകൾക്ക് മാത്രം ഇട്ട് തരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമില്ല. അങ്ങനെ ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങളുടെ കൃഷിഭൂമി ഉൾപ്പെടെ ഇത് കവർ ചെയ്ത് ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പ്രയോജനമാണ്. അതാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതെ, കൃഷിയിടങ്ങളിലാണ് ഈ അബദ്ധങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ കൃഷി വേറെ ഇടത്തും വീട് വേറെ ഇടത്തുമാണ്. ഞങ്ങൾ പണ്ട് മുതൽ അങ്ങനെ വീടുകൾ തനിച്ചും കൃഷി വേറെയും, അങ്ങനെയാണ് മുതുവൻ സമുദായത്തിൽപ്പെട്ട ഇടുക്കിയിലെ പല മേഖലകളിലും ജീവിച്ചു വരുന്നത്. അറാത്ത് സംഘം, അതെ, ഞങ്ങളുടെ കൂടുതൽ ചെറുപ്പക്കാർ വിദ്യാഭ്യാസം ഉള്ളവരെ ഇനിയും വാച്ചർമാരായിട്ട് നിയമിച്ചു തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവർ ഈ അപകട സൂചനകളൊക്കെ മുന്നേ അറിയിക്കാനും പറ്റും. അപ്പോൾ കൂടുതൽ ആറാട്ടി സംഘങ്ങളെ വെച്ച് തരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമാണ്. ഇപ്പോൾ കുഴപ്പമില്ല, അവരുടെ പ്രവർത്തനം കുഴപ്പമില്ല. 2003 ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പാക്കിയ ശേഷം 50 ജീവനുകളാണ് മേഖലയിൽ പൊലിഞ്ഞിട്ടുള്ളത്. ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. ഉപ്പുതറ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ കോൺഗ്രസ് കോതപാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറയുടെ വിവിധ മേഖലകളിൽ കാട്ടാന ആക്രമണം ഉൾപ്പെടെ രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലും വനം വന്യജീവി വകുപ്പിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അടിസ്ഥാനത്തിൽ എല്ലാ വനമേഖലയിലും ആവശ്യമായ ജലസംഭരണികളും ജലവിധാനങ്ങളും ഉള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ട് ആനകൾക്ക് ജീവിച്ചു പോകാൻ ആവശ്യമായ കുടിക്കാൻ ആവശ്യമായ വെള്ളവും കഴിക്കാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾക്ക് വളർന്ന സാധനങ്ങൾ വനമേഖലയിൽ ആനകൾക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്താൻ, അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ, ഏതെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോ കഴിയുന്നില്ല എന്നതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വീഴ്ച. പരിപാടിയിൽ കോൺഗ്രസ് കോതപാറ വാർഡ് പ്രസിഡന്റ് സാബു മണ്ണാർത്ത, DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കൂറുമ്പുറം, ജി ബേബി, ജോർജ് വർഗീസ്, സിജോ പാറയ്ക്കൽ, സണ്ണി മഞ്ഞനാമറ്റം, ജോയി പാറയിൽ, ജിനോ മാത്യു, ടോമി മണ്ഡപത്തിക്കുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കൻ യൂറോപ്പിലെ ലാത്വിയയിലെ തടാകത്തിൽ കാണാതായ ആനച്ചാൽ സ്വദേശിയും വിദ്യാർത്ഥിയുമായ ആൽബിൻ ഷിൻഡോയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ ആൽബിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലാണ് ബന്ധുക്കളും നാട്ടുകാരും. കഴിഞ്ഞ ദിവസം കാണാതായ ആൽബിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിലായിരുന്നു ആൽബിൻ മുങ്ങിമരിച്ചത്. ആനച്ചാൽ അരക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകനായ ആൽബിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വടക്കൻ യൂറോപ്പിലെ ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിൽ മുങ്ങിക്കാണാതായത്. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ലാത്വയിലെ മലയാളി അസോസിയേഷനും വിദ്യാർത്ഥികളും ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തിയതോടെ ആൽബിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആൽബിന്റെ ബന്ധുക്കളും നാട്ടുകാരും. ഇപ്പോൾ അവരുടെ ലോക്കൽ അതോറിറ്റീസ് വന്ന് റിക്കവർ ചെയ്ത് ഹോസ്പിറ്റലിലും മോർച്ചറിയിൽ വെച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ അത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഹ്യൂജ് എമൗണ്ട് ആകുമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ നിർത്തന കുടുംബമാണ്, ഞങ്ങൾക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട്
കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും പ്രത്യേകമായ ശ്രദ്ധ ഈ കാര്യത്തിൽ പതിയണമെന്ന് അപേക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മിനിസ്റ്റേഴ്സും ഒക്കെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രത്യേകമായി നോർക്ക റൂട്ട്സ് വഴി ഇത്തരം കാര്യങ്ങൾ നടക്കാറുള്ളതിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു. അപ്പം നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് നോർക്ക റൂട്ട്സ് എന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം ഇതിൽ ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ട ആശ്വാസം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. കായിക താരമായിരുന്ന ആൽബിൻ 8 മാസങ്ങൾക്ക് മുൻപാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത്. പിതാവ് ഷിൻഡോ ജീപ്പ് ഡ്രൈവറാണ്, മാതാവ് റീന അധ്യാപികയും. ആൽബിന്റെ മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാനുള്ള ഇടപെടൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യം മാതാപിതാക്കളും ബന്ധുക്കളും മുമ്പോട്ട് വയ്ക്കുന്നു. കെ എസ് സി ബി അമിതമായ ബില്ല് ഈടാക്കുന്നതിനെ സംബന്ധിച്ച് നിരവധി പരാതികളാണ് ദിവസവും ഉയരുന്നത്. അത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അയ്യപ്പൻകോവിൽ സ്വദേശിയായ ജിതിൻ ആന്റണി. 495 രൂപ കറണ്ട് ബില്ല് അടയ്ക്കുവാൻ കെ എസ് സി ബി ഓഫീസിലെത്തിയപ്പോൾ 10,806 രൂപ അടയ്ക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായാണ് ജിതിൻ പറയുന്നത്. അയ്യപ്പൻകോവിൽ പാറേപ്പള്ളി ഭാഗത്ത് കഴിഞ്ഞ ഒരു വർഷമായി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് കുഴിക്കാനം കണ്ടത്തിൽ ജിതിൻ ആന്റണിയും കുടുംബവും. മാട്ടുകെട്ടയിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ജിതിന് ഒരു വർഷമായി തന്റെ വീടിന് 700 രൂപയിൽ താഴെയാണ് വൈദ്യുതി ബില്ല് ലഭിക്കാറ്. ഇത്തവണ 495 രൂപയാണ് ബില്ല് ലഭിച്ചത്. ബില്ല് അടയ്ക്കുവാനായി ഉപ്പുതറ കെ എസ് സി ബി ഓഫീസിൽ എത്തിയപ്പോഴാണ് 10,806 രൂപ ബില്ലടയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം ഫ്യൂസ് ഊരുന്ന നടപടികളിലേക്ക് നീങ്ങുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് ജിതിൻ പറയുന്നു. അപ്പം ബില്ല് നോക്കിയില്ലായിരുന്നു, ലേറ്റായി. സാധാരണ അല്ലെ വിളിക്കൂ എന്തെങ്കിലും പറയും. ഇപ്പം ബില്ലാന്ന് പറഞ്ഞു ഇന്നലെ അടയ്ക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ബില്ലിലുള്ളത് 495 രൂപ. അതിൽ അടയ്ക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പം ഗൂഗിൾ പേ നോക്കി കഴിഞ്ഞപ്പോഴും 10,806 രൂപ. അങ്ങനെ ഇതാക്കി കഴിഞ്ഞപ്പോൾ കെ എസ് സി ബി ഓഫീസ് ചെയ്യുന്നപ്പം ഇവർ പൈസ അടയ്ക്കണം പറഞ്ഞു. ആദ്യമേ കുറേ നമ്മളെ ഭീഷണിപ്പെടുത്തും പോലെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതായി എടുത്തു കഴിഞ്ഞപ്പോഴേ പറഞ്ഞ് മിസ്റ്റേക്കാണ്, റീഡിങ് എടുക്കാൻ വന്നയാൾക്ക് റീഡിങ് തെറ്റിപ്പോയതാണെന്നും പറഞ്ഞുകൊണ്ട് സത്യത്തിന് നമ്മളും പേടിച്ചു പോയി. ഇവിടെ 2,000 രൂപ വാടകയ്ക്കും 5,000 രൂപ സെക്യൂരിറ്റിയും കൊടുത്ത് നമ്മളിവിടെ താമസിക്കുന്ന നമുക്ക് 10,000 രൂപ കറണ്ട് ബില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും ഞെട്ടിപ്പോയി. അപ്പം ഇതിപ്പം അറിഞ്ഞ് പുറകെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ചെന്നപ്പോൾ പറഞ്ഞു എനിക്ക് പരാതി കൊടുക്കാണ്ട് നിർത്തിയില്ലല്ലോ, ഞാൻ എവിടെയും പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പം അവരവരുടെ പണി പോവും കാര്യങ്ങളാണ് ഒക്കെ പറയുന്നുണ്ട്. ആ നമുക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത് 11,000 രൂപ കറണ്ട് ബില്ല്. ഇങ്ങനെ കറണ്ട് ബില്ലിൻ്റെ കാര്യവും ഇതിങ്ങനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നടക്കും? സാധാരണക്കാരൻ്റെ തന്നെ ഇപ്പോൾ പണിയെടുക്കുന്നത്. തനിക്ക് ഇത്രയും രൂപ അടയ്ക്കാൻ സാധിക്കില്ലെന്ന് ജിതിൻ അറിയിച്ചതോടെ ബിൽ റീഡിംഗ് എടുത്ത കെ എസ് സി ബി ഉദ്യോഗസ്ഥന് വന്ന പാകപ്പിഴയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കട്ടപ്പന നെരിയമ്പാറയിൽ മലയോര ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുന്നതായി പരാതി. 2 റീച്ച് ഹൈവേ നിർമ്മാണത്തിൽ ഉൾപ്പെട്ട നെരിയമ്പാറയിൽ 1.5 കൊല്ലത്തോളമായി റോഡ് നിർമ്മിച്ചിട്ടില്ല. പഴയ റോഡ് പൊളിച്ചിട്ടതോടെ യാത്രക്കാരും പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും ബുദ്ധിമുട്ടിലാവുകയാണ്. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായി. നിർമ്മാണ പ്രവർത്തനത്തിന്റെ 2 റീച്ചിന്റെ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കേണ്ട ഭാഗത്താണ് അധികൃതരുടെ അനാസ്ഥ. നെരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായിട്ടാണ് റോഡ് ശൂചിയാവസ്ഥയിൽ കിടക്കുന്നത്. മുൻപുണ്ടായിരുന്ന റോഡ് പൊളിച്ചു നീക്കിയതോടെ പ്രതിസന്ധി ഉടലെടുത്തു. ഹൈവേ നിർമ്മാതാക്കളോട് ഇക്കാര്യത്തിൽ നിരവധി തവണ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് സോളിംഗ് ഇട്ട് ഉറപ്പിക്കുക മാത്രമാണ് ചെയ്തത്. മഴ ശക്തമായതോടെ ഈ സോളിംഗ് ഇളകി ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ്. ഇതുവഴി കടന്നുപോകുന്ന വാഹന യാത്രക്കാർക്കും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ക്ഷേത്രം ഭരണസമിതിയും പറയുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെരിയമ്പാറ പുതിയകാവ് ദേവക്ഷേത്രത്തിന് പിന്നിൽ ഏകദേശം 2 വർഷത്തോളം ആയി ഈ റോഡ് ഈ രീതിയിൽ ഇവിടെ കിടക്കാൻ തുടങ്ങി. നമ്മൾ അതിൽ ബന്ധപ്പെട്ട അധികാരികളോടും പി ഡബ്ല്യു ഡി ഐയോടൊക്കെ പറയുമ്പോൾ ഓരോരോ കാരണങ്ങളാണ് ഓരോ സമയത്തും പറയുന്നത്. നമുക്കറിയാം 2 വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ പരിപാടികൾക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തർക്ക് ഇവിടെ കാണിക്കയിടുന്നതിനുള്ള അസൗകര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും നാളെ ഇതുവരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ഒരു അസൗകര്യങ്ങൾ പറഞ്ഞ് ഈ പണി നിർമ്മിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്രയും ഇവിടെ വാഹനം കാണിക്കൊഞ്ചി സമയത്ത് കൊണ്ട് കാണിക്കയിടുന്നതിനോ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിലെ പരിപാടികൾ പങ്കെടുക്കുന്നതിനോ ഒക്കെയുള്ള അസൗകര്യം ആയിട്ട് ഏകദേശം 2 വർഷത്തോളം ആകുന്നു. ഇതിന് നടപടിയെടുക്കാത്തതിൽ വളരെയേറെ പ്രതിഷേധം ക്ഷേത്ര ഭരണസമിതി അറിയിക്കുകയാണ്. പാതയിൽ ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഒഴിച്ചിട്ടിരിക്കുന്നത്. ടാറിംഗ് നടത്താത്തതിന്റെ ഇരുഭാഗങ്ങളിലും ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് നടത്തിയതിനാൽ വേഗതയിലെത്തുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ നിയന്ത്രണം നഷ്ടമാക്കുകയും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. റോഡിന്റെ വശത്ത് ഓടയ്ക്ക് സമാനമായി കുഴിയെടുത്തിട്ടിരിക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹന യാത്രികർക്കും ഇത് ഭീഷണിയാണ്. പലതവണ ഹൈവേ നിർമ്മാണ കരാറുകാരോട് ഇക്കാര്യം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അന്വേഷിക്കുമ്പോൾ ഉടൻ
നടപടി ഉണ്ടാകുമെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. കൂടാതെ ഉറവിയുള്ളതിനാൽ പാറ പൊട്ടിച്ച് നീക്കേണ്ടതുണ്ടെന്നും ടാറിംഗ് ഫലപ്രദമല്ലെങ്കിൽ ടൈലുകൾ പാകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. നാളിതുവരെയായിട്ടും കരാറുകാരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച കുട്ടിക്കാനം മേലപ്പാറ മലയോര ഹൈവേ പൊട്ടിപ്പൊളിയുന്നു. കനത്ത മഴയിൽ റോഡിൽ ഉറവ രൂപപ്പെട്ടതാണ് പാത പൊളിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച കുട്ടിക്കാനം ഏലപ്പാറ മലയോര ഹൈവേയുടെ ഭാഗങ്ങളാണ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. കനത്ത മഴയിൽ റോഡിൽ ഉറവ രൂപപ്പെട്ടതാണ് പാത പൊളിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ഈ റോഡ് ഏകദേശം ഒരു വർഷം പോലും ആയിട്ടില്ല. അതിലിപ്പോൾ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. താഴെ അത് വലിയ കുണ്ടുമുടിയാകുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപകട ഭീഷണി മിക്കവാറുമാകുന്നു. കാരണം വരുന്ന വണ്ടികളൊക്കെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വേഗത്തിൽ പോകുന്നു, അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ തന്നെ ഇടപെട്ട് ഈ ഈ റോഡിൻ്റെ ഈ ശോചനാവസ്ഥ ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് ഏകദേശം ഇപ്പം തന്നെ ഈ മഴ കാലാവസ്ഥ ആയതുകൊണ്ട് വളരെയേറെ ദുർബലാവസ്ഥയാണ് ഈ കാണപ്പെടുന്നത്. നിലവിൽ പള്ളിക്കുന്നതിന് സമീപമാണ് റോഡിൻ്റെ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനൊപ്പം ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ റോഡ് ഇരുന്നിട്ടുമുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് തകർന്ന ഭാഗങ്ങൾ ടൈൽ വിരിക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എന്നാൽ റോഡിനടിയിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി റോഡ് തകർന്ന ഏലപ്പാറ ചിന്നാർ ഭാഗം ഇതുവരെയും അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായിട്ടുമില്ല. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമുഖതയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ഡ്രൈവിംഗിനിടെ രക്തസമ്മർദ്ദം കുറഞ്ഞതോടെ ഉണ്ടായ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. പാറത്തോട് രത്നമെല്ലം ഗാന്ധരൂപനാണ് മരിച്ചത്. ജീപ്പ് ഓടിക്കുന്നതിനിടെ അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് വാഹനം നിയന്ത്രണം വിട്ടതോടെ മദ്യപനെന്ന് തെറ്റിദ്ധരിച്ച് സ്കൂൾ ബസ് ഡ്രൈവർ ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കൽക്കുന്തലിൽ വെച്ചാണ് സംഭവം നടന്നത്. ജീപ്പ് ഓടിച്ചു വരികയായിരുന്ന ഗാന്ധരൂപന് പ്രഷർ കുറഞ്ഞതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. ഇതോടെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലൂടെ തെന്നി നീങ്ങി. ഇത് കണ്ട് പിന്നാലെ എത്തിയ സ്കൂൾ ബസ് ഡ്രൈവറായ നെടുങ്കണ്ടം സ്വദേശി വിനോദാണ് ഗാന്ധരൂപൻ മദ്യപിച്ചുവെന്ന് തെറ്റിദ്ധരിച്ച് മർദ്ദിച്ചത്. ഉടൻ തന്നെ ഗാന്ധരൂപൻ കുഴഞ്ഞു വീണു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഇദ്ദേഹത്തെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർന്ന് ഉച്ചയോടുകൂടി ഗാന്ധരൂപൻ മരിക്കുകയായിരുന്നു. എന്നാൽ മരണകാരണം മർദ്ദനമല്ലെന്ന് ഡോക്ടർമാരും പോലീസും പറഞ്ഞു. തലയിലെ ഞരമ്പ് പൊട്ടി രക്തം കട്ടപിടിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇയാളെ മർദ്ദിച്ചതിന് വിനോദിനെതിരെ നെടുങ്കണ്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പൂപ്പാറയിൽ നടന്ന അനുസ്മരണ സമ്മേളനം മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരോടും നിർധനരോടും നിരാലംബരോടും നിസ്സഹായരോടുമുള്ള കരുതലാണ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകതയെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സാധാരണക്കാരോടുള്ള നിർധനരോടുള്ള നിരാലംബരോടും നിസ്സഹായരോടുമുള്ള അദ്ദേഹത്തിന്റെ കരുതലാണ് അദ്ദേഹത്തിന്റെ വലിയ ഒരു പ്രത്യേകതയായി പറഞ്ഞിട്ടുള്ളത്. സുദീർഘമായ പൊതുപ്രവർത്തനത്തിൽ 50 ആണ്ടുകളിലേറെ നീണ്ട പാർലമെന്ററി ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള അധ്വാനിച്ചിട്ടുള്ളത് പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകത പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണ സമ്മേളനങ്ങളിൽ ഞാൻ കണ്ടത് എല്ലായിടത്തും ആളുകൾ അത് ആചരിച്ചത് അനുസ്മരിച്ചത് ഓർമ്മിച്ചത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ്. മണ്ഡലം പ്രസിഡന്റ് R വരദരാജന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു, അഡ്വക്കേറ്റ് MN ഗോപി, KK മോഹനൻ, S വനരാജ്, ജോഷി കന്യാക്കുഴി, TP തോമസ്, സുരേഷ് ആശാരിപ്പറമ്പിൽ, ബിജുവട്ടമറ്റം, PS രാഘവൻ, ഇസ്മയിൽ, ഗീതാ വരദരാജൻ, ഇന്ദിരാ രാഘവൻ, നിർമ്മല വേൽമുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരുവൃക്കുകളും തകരാറിലായതിനെ തുടർന്ന് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്ന അടിമാലി 1000 ഏക്കർ സ്വദേശി ആൽബിൻ ജോയിക്കായി അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക വിദ്യാർത്ഥികൾ ആൽബിൻ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും. 5000-ൽ ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി ബുക്ക് ചെയ്യപ്പെട്ടത്. അടിമാലി 1000 ഏക്കർ റേഷൻ കടപ്പടിയിൽ താമസിക്കുന്ന
മുറത്താങ്കൽ ജോയി ജാൻസി ദമ്പതികളുടെ മകൻ ആൽബിൻ ജോയി ഇരു വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടതുണ്ട്. മകന് വേണ്ടി വൃക്ക നൽകാൻ പിതാവ് ജോയി തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടിയുള്ള പണം കണ്ടെത്താൻ കുടുംബത്തിനാവതില്ല. ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ആൽബിൻ സുമനസുകളുടെ സഹായം തേടുകയാണ്. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആൽബിനെ സഹായിക്കാൻ അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചുമായി രംഗത്ത് വന്നത്. NSS എന്ന് പറഞ്ഞ യൂണിറ്റ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതാണ് ഈ വർക്ക്. ഞങ്ങളിപ്പോൾ ഒരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞ ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ആൽബിൻ എന്ന് പറഞ്ഞൊരു കൊച്ച് പഠിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ ആണെങ്കിൽ രണ്ട് വൃക്കയും തകരാറിലായിട്ടുണ്ട്. അത് ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് ഒരു ബിരിയാണിക്ക് 150 രൂപ വെച്ച് എന്ന രീതിയിൽ തിരിച്ച് ആ ബിരിയാണി ചന്ത ഏറ്റെടുത്ത് ഇപ്പോൾ അതിൻ്റെ പുറകെ കുറേ ദിവസമായി നടക്കുന്നു. ഇന്ന് ഞങ്ങൾ അതിൻ്റെ എല്ലായിടത്തും എത്തിക്കുന്ന ദിവസമാണ്. ഞങ്ങൾക്ക് ഒരു ബിരിയാണിക്ക് 150 രൂപ വെച്ച് എന്ന രീതിയിലാണ് കിട്ടുന്ന പൈസ. എത്രയാണോ അത് മൊത്തം ആൽബിൻ എന്ന് പറഞ്ഞ ആ കൊച്ചിന് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. 5000-ലധികം ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി ബുക്ക് ചെയ്യപ്പെട്ടത്. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും അനധ്യാപകരും ബിരിയാണി ചലഞ്ചിന് പിന്തുണയുമായി എത്തി. NSS യൂണിറ്റ് ഏറ്റെടുത്ത ഈ ചലഞ്ചിന് ഹയർ സെക്കൻഡറിയിലെ NSS യൂണിറ്റും അതോടൊപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഹൈസ്കൂളിലെ JRC അതുപോലെ SPC അടക്കമുള്ള കുട്ടികൾ, എല്ലാ കുട്ടികളും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ആൽബിൻ ജോയി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ഒരു യജ്ഞമായിട്ടാണ് ഇതിനെ കാണുന്നത്. 5500 പേർക്കുള്ള ബിരിയാണിയാണ് ഇന്ന് ഇവിടുന്ന് വിതരണം ചെയ്യുന്നത്. പല മേഖലകളിലായിട്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത്, അതായത് മൂന്നാറ്, രാജക്കാട്, പണിക്കൻകുടി, അതുപോലെ 10-ാം മൈൽ എന്നൊരു വ്യത്യസ്ത നമ്മുടെ അടിമാലി സമീപ പ്രദേശത്തെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഏരിയയിലേക്ക് ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ഏറ്റവും ഹൈജീനിക് ആയിട്ടാണ് വിദ്യാർത്ഥികൾ ആവശ്യക്കാരിലേക്ക് ബിരിയാണി എത്തിച്ചത്. 150 രൂപ നിരക്കിൽ ബിരിയാണികൾ വിറ്റഴിച്ചു. ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന ലാഭത്തുക ആൽബിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും. ശുചിമുറി മാലിന്യ ടാങ്ക് തകർന്നതോടെ മാലിന്യത്തിൽ മുങ്ങി രാജകുമാരി ടൗൺ. കേരള ബാങ്ക് പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ശുചിമുറി മാലിന്യമാണ് ടൗണിലൂടെ ഒഴുകുന്നത്. ദുർഗന്ധം മൂലം ടൗണിലൂടെ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ഹൈറേഞ്ചിലെ പ്രധാന ടൗണുകളിലൊന്നായ രാജകുമാരി ടൗണിൽ എത്തുന്നവർ മൂക്കുപൊത്തി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. ദേവമാതാപ്പടിയിൽ കേരള ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ശുചിമുറി മാലിന്യമാണ് ടാങ്ക് തകർന്ന ടൗണിലൂടെ ഒഴുകുന്നത്. ദുർഗന്ധത്തിനൊപ്പം മഴവെള്ളത്തിലൂടെ ഒഴുകി പ്രദേശത്ത് മുഴുവൻ ഇത് വ്യാപിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് തെറിക്കുന്നതും പതിവായി. ബാങ്കിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എത്തുന്നവർ ശുചിമുറി മാലിന്യത്തിൽ ചവിട്ടിയാണ് സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അതിനകത്ത് താമസിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന സെപ്റ്റിക് ടാങ്കിലെ മാലിന്യങ്ങളാണ് ഈ റോഡ് മുഴുവനും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് ദേവമാതാ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ വരുന്ന 100 കണക്കിന് രോഗികൾ, ബാങ്ക് ഇടപാടുമായിട്ട് വരുന്ന 100 കണക്കിന് ആളുകൾ, വഴിയെ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇവരുടെ എല്ലാം ദേഹത്തേക്ക് ഈ മാലിന്യങ്ങൾ വണ്ടി പോകുമ്പോൾ തെറിക്കുകയും ദുർഗന്ധം കൊണ്ട് നടന്ന് നീങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ഇതിനെതിരെ ആരോഗ്യവകുപ്പും പഞ്ചായത്തും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് വേണ്ടി പറയാനുള്ളത്. ശുചിമുറി ടാങ്ക് പുനർനിർമ്മിച്ച് ടൗണിലേക്ക് ഒഴുകുന്ന മാലിന്യത്തിന് തടയിടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 2024-26 അധ്യാപക പരിശീലന കോഴ്സിന്റെ പ്രവേശനോത്സവം കാഞ്ചാർ ലബക്കട ജോൺ ബോൾ മെമ്മോറിയൽ BEd കോളേജിൽ നടന്നു. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടയത്ത് CST ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി എസ് റോബർട്ട് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ചക്കാലയിൽ CST, കാഞ്ചിയാർ ലൂർദ്മാതാ ഇടവക വികാരി ഫാദർ ജെയിംസ് പൊന്നാമ്പൽ എന്നിവർ സംസാരിച്ചു. രണ്ടാം വർഷ വിദ്യാർത്ഥി പ്രതിനിധികളായ ഏബിൾ ബെന്നി, അൻസു ടോമി എന്നിവർ നേതൃത്വം നൽകി. ഇസാഫ് ബാങ്കിന്റെ ഏലപ്പാറയിലെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തെ കെട്ടിടത്തിലേക്കാണ് നവീകരിച്ച ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഏലപ്പാറയിലെ നവീകരിച്ച ബാങ്ക് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. 2005 ആദ്യം മൈക്രോ ഫിനാൻസായി ഏലപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച ഇസാഫ് 2019 ബാങ്കായി മാറി.
എന്നാൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് ബാങ്ക് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഇതോടെയാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ബാങ്ക് ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തെ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി എസ്എഫ്ഐ വരാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ വിശിഷ്ടതയിലും കൂടി പ്രേരമായി ഇതിനെ സ്നേഹിച്ചവരുടെ ഒരു വലിയ ആഭിമുഖ്യവും പ്രേരണയും നമുക്ക് ഇതിനകത്തുണ്ട്. ഏറ്റവും നന്നായിരിക്കുന്നു. ഏവർക്കും ആസ്വദിക്കാനാണ്. ഇത് വളരെ ദൂരം ആൾക്കാർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുക. നമുക്ക് പ്രത്യേക ആൾക്കാർക്ക് സഹായമാകുന്ന ജോലി സാധ്യതകൾ നമുക്ക് വളരെ പെട്ടെന്ന് ആസ്വദിക്കാവുന്ന ഒരു ധനകാര്യ സ്ഥാപനം ക്യാഷ് കൗണ്ടറിന്റെ ഉദ്ഘാടനം ഏലപ്പാറ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് താജുദ്ദീൻ ഒഎച്ച് നിർവഹിച്ചു. ഇസഫ് ബാങ്കിന് ഇടുക്കി ജില്ലയിൽ 16 ബ്രാഞ്ചുകളാണുള്ളത്. ബാങ്കിംഗ് മേഖല കൂടാതെ നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഇവരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. മൈക്രോ ബാങ്കിന്റെ ഉദ്ഘാടനം സംഘ അംഗം സാലി രാജൻ നിർവഹിച്ചു. ജോർജ് തോമസ് അധ്യക്ഷനായിരുന്നു. സുദേവ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് ജീവനക്കാർ, വിവിധ സംഘ അംഗങ്ങൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ നീലവസന്തം. നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമാണ് കല്യാണത്തണ്ടിലെ കുറിഞ്ഞിപ്പൂക്കളും. മൂന്നാറിന്റെ സ്വന്തം നീലക്കുറിഞ്ഞി ലോകത്തിന് തന്നെ അത്ഭുത കാഴ്ചയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മൂന്നാറിലെത്തും. മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞിക്ക് സമാനമാണ് കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ട കുറിഞ്ഞികളും. ഇടുക്കി ജലാശയത്തിന്റെ പശ്ചാത്തലത്തിൽ പൂവിട്ട് നിൽക്കുന്ന നീലവസന്തം ആരെയും ആകർഷിക്കും. വീശിയടിക്കുന്ന കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന നീലപ്പൂക്കൾ മഞ്ഞ് പെയ്യുന്ന കല്യാണത്തണ്ട് മലനിരകളെ കൂടുതൽ മനോഹരിയാക്കുന്നു. ലോകത്താകമാനം ഏകദേശം 450 ഇനം നീലക്കുറിഞ്ഞികളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏതാണ്ട് 40% നമ്മുടെ ഇന്ത്യയിലാണ്. അതിലേറിയ പങ്കും നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലാവട്ടെ, നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ, ഈ ഹൈറേഞ്ചും അല്ലെങ്കിൽ നമ്മുടെ ഊട്ടിയുമൊക്കെ അടങ്ങുന്ന ഈ പശ്ചിമഘട്ട മലനിരകളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളുടെ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള മുളകരമേട് മലനിരകളിലാണ്. ഇവിടുത്തെ ഇപ്പുറത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ നീലക്കുറിഞ്ഞിയുടെ ഇനത്തിൽപ്പെട്ട ഒരു സസ്യം, നീലക്കുറിഞ്ഞി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലൊരു സസ്യം പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ മലയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ പതിയെ പതിയെ പൂത്തു തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് ഓണത്തോടുകൂടി ഇതിവിടെ സജീവമാകും. മനോഹരമായൊരു കാഴ്ചയാണ് വാസ്തവത്തിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. വളരെ സംരക്ഷിതമായിട്ടുള്ള ചെടിയാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഒരു പക്ഷേ പശ്ചിമഘട്ട മലനിരകൾക്ക് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന് ഒരു ലോക പൈതൃക പദവിയിലേക്ക് എത്താൻ വരെ സാധ്യത നൽകിയ ഒരു ചെടിയാണ് ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ഇനം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പീഷീസിൽപ്പെട്ട ചെടികളാണ് ഇവിടെ പൂത്തു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ കാണാൻ ഒരുപാട് ആളുകൾ എത്തും. എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കട്ടപ്പനയിൽ ഏകദേശം 5 km ഇങ്ങോട്ടുള്ള ദൂരം മുളകരമേട് മലനിരകൾ. ഇവിടെ വന്നാൽ ഇത് കാണാം. ഇത് നശിപ്പിക്കാതെ പ്രത്യേകിച്ച് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരല്പം അപകടം പിടിച്ച സ്ഥലങ്ങളൊക്കെയാണ്. മറ്റ് വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആളുകൾക്ക് സ്വയം സെൽഫായിട്ടുള്ള ഒരു സുരക്ഷയോടുകൂടി ഇവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയ്ക്ക് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് തുറന്നു നൽകുന്നത്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ മലനിരകൾക്ക് മുഴുവൻ നീല നിറമാകും. ഓണക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്
കല്യാണത്തണ്ടും നീലവസന്തവും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 148, വിൽപ്പനയ്ക്ക് വന്നത് 36,504, വിൽപ്പന നടന്നത് 35,851, കൂടിയ വില 2,787, ശരാശരി വില 2,230. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ ഏലം, കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,495 രൂപ, വെള്ളി 92. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമളിയിൽ കാറിന് തീപിടിച്ച് മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. മരിച്ചത് കുമളി കോഴിക്കോട് വീട്ടിൽ റോയി സെബാസ്റ്റ്യൻ. സംഭവം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനത്തിൽ പോലീസ്. വണ്ടിപ്പെരിയാർ CHSEയിൽ കോൺഗ്രസ് നടത്തി വന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 24 ദിവസമായി നടന്നു വന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത് ഡീൻ കുര്യാക്കോസ് DMO നടത്തിയ ചർച്ചയെ തുടർന്ന്. ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ഡോക്ടറുടെ സേവനവും കിടത്തി ചികിത്സയും ഉറപ്പാക്കുമെന്ന് MP. കാട്ടാന ആക്രമണം തടയുന്നതിനായി വനം വകുപ്പ് പ്രഖ്യാപിച്ച ഫെൻസിംഗ് പദ്ധതി കുടിക്ക് ചുറ്റുമായി മാത്രം വേണ്ടെന്ന നിലപാടിൽ ഉറച്ച ചിന്നക്കനാൽ ചെമ്പകത്തൊഴു കുടിനിവാസികൾ. ഇവർ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ കൃഷിഭൂമിയും സംരക്ഷിക്കുന്നതിനായി ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന്. വടക്കൻ യൂറോപ്പിലെ ലാത്വിയയിൽ തടാകത്തിൽ കാണാതായ ആനച്ചാൽ സ്വദേശിയും വിദ്യാർത്ഥിയുമായ ആൽബിൻ ഷിൻഡോയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ ആൽബിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിൽ ബന്ധുക്കളും നാട്ടുകാരും. കാണാതായ ആൽബിൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ആൽബിൻ മുങ്ങിമരിച്ചത് ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.